യഥാസമയം നീക്കം ചെയ്ത് ശാസ്ത്രീയ സംസ്കരണത്തിന് കൈമാറാത്ത അജൈവ മാലിന്യങ്ങൾ നാട്ടിൽ ഉയർത്തുന്ന പ്രശ്നങ്ങൾ പലതാണ്. എന്നാൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മാലിന്യങ്ങൾ ശാസ്ത്രീയ സംസ്കരണത്തിന് കൈമാറി നാട്ടിൽ ശുചിത്വം ഉറപ്പാക്കിയിരിക്കുകയാണ് കൊല്ലത്തെ പരവൂർ നഗരസഭയിലെ ടൗൺ വാർഡ്. പരവൂർ നഗരത്തിലെ 12-ാം വാർഡിലെ നിരത്തുകളിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങളില്ല. അജൈവ മാലിന്യങ്ങൾ അവിടവിടെയിട്ട് കത്തിച്ച് പ്രാണവായു മലിനമാക്കുന്ന പരിപാടിയുമില്ല. പ്രധാന പാതയുടെയും ഇടറോഡുകളുടെയും എല്ലാം ഓരങ്ങൾ വെടിപ്പാണ്. പരവൂർ നഗരസഭയുടെ പിന്തുണയോടെ മാലിന്യ നീക്കം കാര്യക്ഷമമായി നടപ്പാക്കിയാണ് കൌൺസിലർ ഈ ശുചിത്വവീഥികൾ യാഥാർത്ഥ്യമാക്കിയത്. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ ശുചിത്വാഹ്വാനം അതിന് പ്രേരണയായി. മൊത്തം ശേഖരിക്കുന്നത് മുതൽ നമ്മളെ വാർഡിൽ ഒരു സ്ഥലത്ത് പോലും ഒന്നുകൂടി മാലിന്യങ്ങൾ ഉണ്ടാകുന്നില്ല. കൂടാതെ ഒരു വീട്ടിൽ പോലും ഈ പ്ലാസ്റ്റിക്കുകൾ കത്തിച്ച് ശ്വാസം മുട്ട് പോലെയുള്ള അസുഖങ്ങൾ ഇപ്പോൾ വരാറില്ല. അപ്പൊ അതിന് ഞങ്ങൾ ഓരോ ഊന്നൽ കൊടുത്തുള്ളത് എല്ലാ മാസവും നമ്മുടെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എന്ന പരിപാടി ഞാൻ കൃത്യമായി കാണുന്നുണ്ട്. ആ ഒരു പരിപാടി കാണുന്നതിലൂടെ നമ്മളൊരു ശുചിത്വ നമ്മുടെ നാട്ടിലെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതുപോലെ നമ്മുടെ വാർഡിനെ അങ്ങനെ മാലിന്യമുക്തമാക്കണം എന്നൊരു ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് ഞാൻ ഈ കാര്യം ഏറ്റെടുത്തത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കുണ്ട്. നിരന്തര ബോധവത്കരണത്തിലൂടെയാണ് വീട്ടുകാരുടെ സഹകരണം ഉറപ്പാക്കി മാലിന്യ കൈമാറ്റം 100% എത്തിച്ചത്. ഒരു ക്യാമ്പയിൻ പോലെ കൗൺസിലറും പിന്നെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ ആൾക്കാരും അങ്ങനെ പിന്നെ CDS ആശാ വർക്കർ എല്ലാവരും നമ്മൾ കുടുംബശ്രീയിൽ എല്ലാവരുമായിട്ട് നമ്മൾ വീടുകളോട് പറഞ്ഞൊക്കെ ചെയ്തു. പിന്നെ നമ്മളെല്ലാ മാസവും നമ്മളെല്ലാ വീടുകളിലും പ്ലാസ്റ്റിക് എടുക്കാൻ പോകുന്നുണ്ട്. കടക്കാരും മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും. 360 വീടുകളുണ്ട് വാർഡിൽ. മാലിന്യം ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുന്നതിന്റെ നന്മ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് കൊണ്ടുള്ള മാരാരോഗങ്ങൾ ശ്വസിക്കുന്നത് കൊണ്ടുള്ള മാരാരോഗങ്ങൾ കുറെയൊക്കെ മാറി കിട്ടും. ഇതൊക്കെയാണ്. പിന്നെ വീടും പരിസരവും എല്ലാം വൃത്തിയായി കിടക്കും. പ്ലാസ്റ്റിക് ഇടുന്ന പിന്നെ മണ്ണ് മലിനമാകാതിരിക്കും. പിന്നെ അത് പ്ലാസ്റ്റിക് കത്തിച്ചാല് പുകപടലങ്ങൾ കൊണ്ട് നിറഞ്ഞ് പല പല രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടും പ്ലാസ്റ്റിക് നമ്മൾ ഈ ഹരിതകർമ്മസേന വന്നെടുക്കുന്നതാണ് നല്ലത്. പൂർണ്ണത നൽകാൻ പരവൂർ നഗരസഭ ലക്ഷ്യമിടുന്നു. ഹെൽമെറ്റ് ഉൾപ്പെടെയുള്ള പറയുന്ന ആൾക്കാർ ഇങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ആവശ്യമുണ്ട്. ഇപ്പൊ തുടർന്ന് നമ്മുടെ പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ കൗൺസിൽ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി വരുന്ന മാസങ്ങൾ കലണ്ടർ പ്രകാരം എടുത്തു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നമ്മുടെ കൗൺസിൽ ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ ചക്ക വേരേലും കായ്ക്കുമെന്ന പഴമൊഴി ഓർത്തു പോകുകയാണ്. മനസ്സുവെച്ച് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ മാലിന്യം തലവേദനയാകില്ല. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും നീരജ് ലാൽ ആശ്രാമം.